നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ ദൈവം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഒരു മണിക്കൂർ നേരത്തേക്ക് നാം ഏർപ്പെടുന്ന ഒരു ജോലിയായിരിക്കരുത് പ്രാർത്ഥന. പകരം പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ നാം ജീവിക്കുകയും നമ്മുടെ ഹൃദയം അവനോടുള്ള പ്രാർത്ഥനയാൽ നിരന്തരം ഉയർത്തപ്പെടുകയും ചെയ്യട്ടെ. അങ്ങനെ നാം ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവം പ്രവർത്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തെ തളർത്തിക്കളയുന്ന, നാം ഓരോരുത്തരും നേരിടുന്ന നിരവധി വിഷയങ്ങളാണ് ഇന്ന് നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഈ വിഷയങ്ങൾക്കെല്ലാം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പമുള്ളത് റവറൻ ഫാദർ തോമസ് വർഗീസാണ്. പ്രതിസന്ധികളിൽ തളരുന്ന നിരവധി പേർക്ക് അച്ഛൻ്റെ പ്രാർത്ഥന വളരെ ആശ്വാസകരമാണ്. പ്രാർത്ഥനാ ഗാനങ്ങൾ ആലപിക്കുന്നതിന് വേണ്ടി ബ്രദർ ബിന്നി മാത്യു നമ്മോടൊപ്പം ചേരുന്നു. ആത്മീയയാത്ര പ്രയർ സെൽ അംഗങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി തൻ്റെ ഭർത്താവിന് സൗഖ്യം ലഭിച്ചത് പുനലൂരിൽ നിന്നും ബിന്ദു പറയുവാനിടയായി. 2 വർഷത്തോളമായി ഉറക്കക്കുറവുണ്ടായിരുന്നു. അപ്പോൾ ആത്മീയാത്ര പ്രയർ സെല്ലിലേക്ക് വിളിച്ച് പറയുകയും പ്രാർത്ഥനയുടെ ഫലമായി ഇപ്പോൾ നല്ല ഉറക്കം കിട്ടുന്നുണ്ടെന്ന് അറിയിക്കാനിടയായി. അതുപോലെ തന്നെ കുറച്ച് നാളായി ഭർത്താവിന് കേൾവിക്കുറവുണ്ടായിരുന്നു. ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞുവെങ്കിലും പ്രാർത്ഥനയുടെ ഫലമായി ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ കേൾവിയുടെ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായി മാറുവാനും ദൈവം സഹായിച്ചു. ഈ അനുഭവങ്ങളാൽ ഞങ്ങൾക്ക് യേശുവിലേക്ക് കൂടുതൽ അടുത്ത് ജീവിക്കാൻ കഴിയുന്നുവെന്നും പറയുവാനിടയായി. ഇതിനെക്കുറിച്ച് അച്ഛൻ എന്താണ് പറയുവാനുള്ളത്? നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്, അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഈ കത്ത് മൂലം വീണ്ടും അതൊരു പ്രാവശ്യം കൂടെ അടിവരയിട്ട് പ്രസ്താവിച്ചിരിക്കുകയാണ്, ഈ യേശുവിൽ വിശ്വസിക്കുക. ഞങ്ങളെ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ യേശു അത്ഭുതങ്ങളെ ചെയ്യുവാൻ പ്രാപ്തനാണ്, ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്. ഒരു കൊച്ചുകുഞ്ഞ് തന്നാൽ ഒരു വിധത്തിലും സാധിക്കാത്ത കാര്യങ്ങൾ തൻ്റെ പിതാവിനോട് ചോദിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ നാം നമ്മുടെ പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നാം ചിന്തിച്ചേക്കാം അസാധ്യമെന്ന്, എന്നാൽ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. അതാണ് നമ്മുടെ വിശ്വാസം, അതാണ് പ്രാർത്ഥന. തൻ്റെ പക്കൽ അഥവാ നമ്മുടെ ദൈവത്തിൻ്റെ പക്കൽ, തൻ്റെ സ്റ്റോർ ഹൗസിലെല്ലാമുണ്ട്. നമ്മുടെ കണ്ണുനീര് കാണുമ്പോൾ ദൈവം അതിനെ മറികടക്കാതെ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നു. അതുകൊണ്ട് ഈ വിശ്വാസത്തോടുകൂടി നമുക്ക് ഇന്നും ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞങ്ങൾക്കിതാണ് പറയുവാനുള്ളത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയായിരുന്നാലും, ഒരുപക്ഷെ അസാധ്യം എന്ന് കരുതുന്നതായുള്ള കാര്യങ്ങൾ, രണ്ട്, ഒരിക്കലും സൗഖ്യമാകുവാൻ സാധ്യതയില്ല എന്ന് വിധി എഴുതി തള്ളിയതായിട്ടുള്ള രോഗങ്ങൾ, കടഭാരം, ഒരിക്കലും ഞങ്ങൾക്കിത് തീർക്കുവാൻ കഴിയുകയില്ല, ഞങ്ങളെക്കൊണ്ട് സാധിക്കുകയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന, അതുപോലെ എന്തെങ്കിലുമൊക്കെ അസംഭവം വരുന്ന കാര്യങ്ങളായിക്കൊള്ളട്ടെ, എന്നാൽ ഈ ദൈവം നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. അതുകൊണ്ട് ഒരുമിച്ച് ആത്മീയത്തെ പ്രയർസലിനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വരിക. നല്ലോർ സഖീ പാപ ദുഃഖം വഹിക്കും, എല്ലാം യേശുവോട് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. സമാധാനങ്ങൾ നഷ്ടം എല്ലാം യേശുവോട് ചൊല്ലിടായിക നിമിത്തം. Thank you.
ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി തിരുവനന്തപുരത്ത് നിന്നും സുമ ഫോൺ വഴിയെ അറിയിച്ചിരിക്കുന്നു. എനിക്ക് രോഗിയായ മാതാവും രണ്ട് പെൺകുഞ്ഞുങ്ങളുമുണ്ട്. ജീവിക്കുവാൻ ഒരു മാർഗവുമില്ല. ഞങ്ങൾ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്നു. മാതാവിനെയും കുഞ്ഞുങ്ങളെയും വേണ്ടതുപോലെ പോറ്റുവാൻ എനിക്ക് സാധിക്കുന്നില്ല. കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് മരിക്കുവാനും കഴിയുന്നില്ല. ദൈവം എന്തെങ്കിലും ഒരു ജോലി തന്ന് എന്നെ അനുഗ്രഹിക്കേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. സൗദി അറേബ്യയിൽ നിന്നും റെജി വാട്സപ്പ് വഴി അറിയിച്ചിരിക്കുന്നു. ഞാൻ 10 വർഷമായി ജോലി ചെയ്യുകയായിരുന്നു. 4-5 വർഷമായി ജോലിയില്ലാതെ ഭാരപ്പെടുന്നു. എവിടെ ചെന്നാലും പലവിധമായ തടസ്സങ്ങൾ നേരിടുന്നു. ജോലിയില്ലാതെ മുന്നോട്ട് പോകുവാനും സാധിക്കുന്നില്ല. തടസ്സങ്ങളെല്ലാം മാറി എത്രയും വേഗം ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിഖിൽ കണ്ണൂരിൽ നിന്നും, ഡേസിയുടെ മകൻ പൊള്ളാച്ചിയിൽ നിന്നും, റിജോയി കൊല്ലത്ത് നിന്നും, ഇവരെല്ലാം ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരാണ്. ഇവർക്കെല്ലാം എത്രയും വേഗം ജോലി ലഭിക്കുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ജോലിയില്ലാതെ മനോഭാരത്താൽ ജീവിക്കുന്ന സഹോദരി സഹോദരങ്ങളുടെ വിഷമതകൾ ഞങ്ങൾ അറിയുന്നു. കാരണം നമുക്ക് ഈ ജീവിതത്തിൽ ദിവസേന ജീവിക്കുവാനായിട്ട് എന്തെങ്കിലും ജോലി ലഭിച്ചേ മതിയാവും. ഞങ്ങളോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യും. സത്യവേദപുസ്തകത്തിലെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:14 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ദൈവത്തിൻ്റെ കൽപ്പനകളെ കാത്ത് ദൈവത്തെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ, അഥവാ ദൈവത്തോട് അടുത്ത് ചെല്ലുന്നുവെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ നാം എന്ത് ചോദിച്ചാലും ആ അപേക്ഷിക്കുന്നതൊക്കെയും ദൈവം തമ്പുരാൻ നമുക്ക് ചെയ്തു തരും എന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്നുകൂടാ? എന്തുകൊണ്ട് യേശുവിൻ്റെ കൽപ്പനകൾ ഇന്നു മുതൽ ഞാൻ പാലിച്ചു കൊള്ളുക എന്നൊരു തീരുമാനമെടുത്തുകൂടാ? അങ്ങനെ എടുക്കുന്ന ഉണ്ടെങ്കിൽ, അങ്ങനൊരു തീരുമാനമെടുക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാവുമെങ്കിൽ, ജോലി ദൈവത്തെ സംബന്ധിച്ചോളം അതൊരു വലിയ സംഗതിയല്ല. തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചതനുസരിച്ച്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതനുസരിച്ച്, നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾ ദൈവം ഒരു ജോലി തരും. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ ദൈവം ജോലി ചെയ്യുവാൻ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ വിശ്വാസത്താൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അവിശ്വസിക്കരുത്. ദൈവം നിങ്ങൾക്ക് ജോലി തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം തരും. അതാ നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം വെയിറ്റ് ചെയ്യുന്നു. വരുവേ, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പിതാവാം ദൈവമേ, അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ എന്ത് ചോദിച്ചാലും അങ്ങ് ഞങ്ങൾക്ക് തരാം എന്ന് അങ്ങയുടെ വാഗ്ദാനം ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. കർത്താവേ,
ഞങ്ങളുടെ ഈ സഹോദര സഹോദരങ്ങൾ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് പോലെ അവർക്ക് ജീവിക്കുവാൻ ഒരു ജോലി ആവശ്യമാണ്. എന്നാൽ പല വാതിലുകൾ വരെ മുട്ടി നോക്കി, അത് അവർക്ക് വേണ്ടി ഇതുവരെയും തുറന്നില്ല. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമേ, ഇവർക്ക് വേണ്ടി പുതിയ വാതിലുകളെ അങ്ങ് തുറക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവരുടെ ജീവിതത്തിൽ വന്നുപോയ പോരായ്മകൾ, വീഴ്ചകൾ, അഥവാ ദൈവത്തെ അറിയാതെ ജീവിച്ചതായിട്ടുള്ള എല്ലാ പാപവശങ്ങളെയും അങ്ങ് അവരോട് ക്ഷമിച്ച് പുറത്ത് അവർക്കൊരു പുതിയ ജീവനെ, ഒരു പുതിയ ജീവിതത്തെ കൊടുക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് പുതിയ വാതിലുകളെ അങ്ങ് തുറക്കുവാൻ പോവുകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അടഞ്ഞുകിടക്കുന്ന പല വഴികളും അവർക്ക് വേണ്ടി പുതുതായി അങ്ങ് തുറക്കുവാൻ പോവുകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ആത്മീയാത്ര പ്രയർസിൽ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് നൂറുകണക്കിന് ആളുകൾക്ക് ജോലി കൊടുത്ത ദൈവമാണല്ലോ കർത്താവേ. ഇന്നും അങ്ങ് ഈ സഹോദരി സ്ഥലങ്ങൾക്ക് വേണ്ടിയും ചെയ്യും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ ഞങ്ങളിപ്പോൾ തന്നെ നന്ദി പറയുകയാണ്. ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ദുഃഖത്താൽ, ബുദ്ധിമുട്ടിനാൽ, പ്രയാസത്താൽ, ഞങ്ങൾ പല രീതിയിലും ഞങ്ങൾ ട്രൈ ചെയ്തു, ഇതുവരെ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന അവരെ കർത്താവേ അവിടുത്തെ വചനമയച്ച് അവർക്ക് ഉത്തേജനം കൊടുത്ത്, സൗഖ്യം കൊടുത്ത്, വീണ്ടും ജീവിക്കുവാൻ, വീണ്ടും ജോലിക്ക് വേണ്ടി ശ്രമിക്കുവാൻ തക്കോണം അങ്ങ് അവരെ സഹായിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ കൃപ മാത്രം ഞങ്ങൾക്ക് മതി. ഞങ്ങൾക്ക് ജീവിക്കുവാൻ അതാണ് ഞങ്ങളുടെ സങ്കേതം, അതാണ് ഞങ്ങളുടെ ആശ. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കടഭാരം മാറുന്നതിനായി പ്രാർത്ഥിക്കുവാനായി സക്കറിയ പത്തനംതിട്ടയിൽ നിന്നും കത്ത് വഴിയെ അറിയിച്ചിരിക്കുന്നു. എനിക്ക് 81 വയസ്സ് പ്രായമുണ്ട്. ഞാനും മകനും ചേർന്ന് ചിട്ടി കമ്പനി നടത്തുന്നു. ഇപ്പോൾ കമ്പനി പരാജയപ്പെട്ടു. ഇപ്പോൾ 1 കോടി രൂപയോളം കടഭാരമുണ്ട്. ഞാനും ഭാര്യയും രോഗികളാണ്. മകന് ജോലിയില്ല. ഈ സകല അവസ്ഥകൾക്കും മാറ്റം വരേണ്ടതിനും മകന് നല്ലൊരു ജോലി ലഭിക്കേണ്ടതിനും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് മുട്ടിപ്പായി അപേക്ഷിക്കുന്നു. ശീല കോട്ടയത്ത് നിന്നും. ഞങ്ങൾ വലിയ ഒരു കടബാധ്യതയുടെ നടുവിലാണ്. ബാങ്കിൽ നിന്നും കടമെടുത്തതാണ്. അത് അടയ്ക്കുവാൻ കഴിയാത്തത് മൂലം ഭാരിച്ച ഒരു തുകയായി തീർന്നു. വസ്തു വിറ്റെങ്കിൽ മാത്രമേ ആ കടം തീർക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ കടഭാരമുള്ളതുകൊണ്ട് ഒരു സമാധാനവുമില്ല. എത്രയും വേഗം ആ കടഭാരം തീർന്ന് കിട്ടുന്നതിന് വേണ്ടി പ്രയർസൽ അംഗങ്ങൾ എല്ലാവരും മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. ദീപ ആലപ്പുഴയിൽ നിന്നും, റാണിയുടെ മകൻ തൃശ്ശൂരിൽ നിന്നും, കോട്ടയത്ത് നിന്നും റിജോ, ഇവരെല്ലാം കടഭാരം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുന്നു. ഇവരുടെ കടഭാരം മാറുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കടബാധ്യതയാൽ ദുഃഖിതരായിരിക്കുന്ന സഹോദര സ്ഥാനങ്ങളോട് ഒരു സാക്ഷ്യം ഞങ്ങൾ കേട്ടത് അഥവാ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞത് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പാലക്കാട്ട് നിന്ന് രാജപ്പൻ എന്നൊരു സഹോദരൻ ഞങ്ങളെ വിളിച്ച് അറിയിച്ചു. ജപ്തി നോട്ടീസ് അദ്ദേഹത്തിന് വന്നു. 12,000 രൂപയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഒരു പൈസ പോലും അദ്ദേഹത്തിന് ഉണ്ടാക്കുവാൻ യാതൊരു വഴിയും ഇല്ല. 3 കുട്ടികളും അദ്ദേഹവുമായി ജീവിക്കുന്നു. ജപ്തി നോട്ടീസ് വന്ന് ജപ്തി ചെയ്തു കഴിഞ്ഞാൽ 3 കുട്ടികളും വഴി ആധാരമാകുന്ന ആ സമയം, ഒരു ദിവസം മാത്രം ബാക്കി. നമ്മുടെ ആത്മീയാത്ര പ്രയർസലിലേക്ക് വിളിച്ചു പറഞ്ഞു. ആത്മീയാത്ര പ്രയർസലിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. എന്നാൽ തലേ ദിവസം രാത്രി അദ്ദേഹത്തിന് ആരോ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ആ പണം ഞാൻ തന്നോളാം, എൻ്റെ ആ പണമുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറയുകയും ആ പണം കൊടുക്കുകയും ജപ്തി നോട്ടീസ് ഒഴിവായി ആ കടഭാരം മാറുകയും ചെയ്തതായിട്ട് പിന്നീട് ഞങ്ങൾ വിളിച്ചു പറയുകയുണ്ടായി. നാം ചിന്തിച്ചേക്കാം, ഓ വലിയ തുകയൊന്നുമില്ലല്ലോ, 12,000 രൂപ ഉള്ളല്ലോ എന്ന്. ചില സമയത്ത് നമ്മുടെ പോക്കറ്റിൽ 10 രൂപ ഇല്ലെങ്കിൽ നമുക്കറിയാം അതിൻ്റെ വിഷം. അതുകൊണ്ട് 12,000 ആണെങ്കിലും 12,00,000 ആണെങ്കിലും അതില്ലാത്തവർക്ക് അത് വലിയൊരു ഭാരം തന്നെയാണ്. എന്തുകൊണ്ട് നമുക്ക് യേശുവിൽ വിശ്വസിച്ചുകൂടാ? യേശു നമ്മുടെ പ്രാർത്ഥന കേൾക്കും. സങ്കീർത്തനങ്ങളിൽ 55:22 നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കുന്നു. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും.
നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭാരം ഈ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളുടെ ഭാരം ചുമക്കും, ഈ കടഭാരം ദൈവം മാറ്റും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആദി വേണ്ട തൻകരങ്ങൾ പിൻപിലുണ്ട് തൻ വഴികൾ സമ്പൂർണമല്ലോ ദോഷമായൊന്നും താതയില്ലല്ലോ താൻ വാഴുകയാ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല ഭാവിയല്ല തൻ കൈയിലെന്നോർത്താൽ ആയത്ര ധന്യമേ ലോകജീവിതം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, ഈ കടഭാരത്താൽ ദുഃഖിതരായിരിക്കുന്ന ഈ സഹോദരീ സഹോദരങ്ങളോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ഭാരം അങ്ങയിൽ അർപ്പിക്കുക, അങ്ങ് ഞങ്ങളെ പുലർത്താം എന്ന് ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന പലർക്കും പല രീതിയിൽ അഥവാ പല തുകകൾ അവർക്ക് കടഭാരത്താൽ ഭാരപ്പെടുന്നവരാണ്. അതെന്തു തന്നെ ആയിരുന്നാലും കർത്താവെ, അവിടുന്ന് നിരൂപിച്ചാൽ ഇതെല്ലാം മാറ്റുവാൻ സാധിക്കുമല്ലോ. കാരണം ഞങ്ങളിപ്പോൾ തന്നെ രാജപ്പൻ എന്ന് പറയുന്നതായിട്ടുള്ള ഈ സഹോദരൻ്റെ സാക്ഷ്യം ഞങ്ങൾ കേൾക്കുകയുണ്ടായി. ദൈവം അത്ഭുതത്തെ ചെയ്തതായിട്ടുള്ള അതേ രീതിയിൽ ഞങ്ങളുടെ ഈ സഹോദരി സഹോദരങ്ങൾക്കും അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പുതിയ വഴികളെ അങ്ങ് തുറക്കുവാൻ പോകിയാൽ സ്തോത്രം. ഏതെങ്കിലും തടസ്സങ്ങൾ അവർക്കെതിരായിട്ട് ഉണ്ടെങ്കിൽ അതിനെ മാറ്റി അവരുടെ കടഭാരം മാറി അഥവാ മറ്റുള്ളവർ വാങ്ങിച്ചിട്ട് കൊടുക്കാതെ ഇരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളാണെങ്കിൽ അതെല്ലാം നീക്കി അവരുടെ ഈ പ്രശ്നങ്ങൾ പെർമനൻ്റായിട്ട് അതിനെ ദൂരീകരിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു വഴി ഒരുക്കും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങ് അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചിരിക്കാൻ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയിൽ ഫലം ലഭിച്ചവരായി നന്ദി പറഞ്ഞുകൊണ്ട് അറിയിച്ചിരിക്കുന്ന ചില കത്തുകൾ വായിക്കുന്നു. പനച്ചമൂട് നിന്നും ലീല അറിയിച്ചിരിക്കുന്നു, ഞങ്ങൾ ആത്മീയാത്ര പ്രോഗ്രാം സ്ഥിരം ശ്രദ്ധിക്കുന്നവരാണ്. എൻ്റെ മകൾക്ക് മാനസിക പ്രശ്നങ്ങൾ മൂലം ജോലിക്ക് പോകുവാൻ കഴിയാതെ വളരെ വളരെ ഭാരപ്പെട്ടു. ജോലി നഷ്ടമാകുമോ എന്നുപോലും ഭയപ്പെട്ട അവസരത്തിൽ ഈ വിവരങ്ങൾ പ്രെയർ സെല്ലിൽ പ്രാർത്ഥനയ്ക്ക് അറിയിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി അവളുടെ മാനസിക പ്രശ്നങ്ങൾ മാറുകയും ജോലിക്ക് പോകുവാൻ ദൈവം സഹായിക്കുകയും ചെയ്തു. പ്രാർത്ഥിച്ച പ്രെയർ സെല്ലിലെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. മറിയമ്മ രാജസ്ഥാനിൽ നിന്നും, ഞാൻ 4 ദിവസമായി ശക്തമായ തലവേദനയിൽ ഭാരപ്പെടുകയായിരുന്നു. തുടർച്ചയായ തലവേദന മൂലം ഒരു ജോലിയും ചെയ്യുവാൻ എനിക്ക് സാധിച്ചില്ല. ആത്മീയയാത്ര ടെലിവിഷനിലെ പ്രോഗ്രാമിൽ തിരുമേനി പ്രാർത്ഥിച്ചപ്പോൾ ഞാനും കൂടെ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അപ്പോൾ തന്നെ ആ വേദന വിട്ടുമാറി. അതിനുശേഷം ഇതുവരെയും ആ വേദന ഉണ്ടായില്ല. എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിനും പ്രാർത്ഥിച്ച തിരുമേനിക്കും പ്രെയർ സെൽ അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇവർക്ക് വേണ്ടിയെല്ലാം ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു എന്ന് ഞങ്ങളെ വിളിച്ചറിയിക്കുകയും എഴുതി അറിയിക്കുകയും ചെയ്ത എല്ലാവരോടും ഞങ്ങളുടെ നന്ദിയെ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. വീണ്ടും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമ്പോൾ ആ സാക്ഷ്യം ഞങ്ങളെ വിളിച്ചറിയിക്കുക. കാരണം ഇതുപോലെ ഞങ്ങളത് പറയുമ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസം വളരുന്നതിന് വേണ്ടി അത് പ്രയോജനപ്പെടും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കുക. എന്നാലും ഇതെല്ലാം ചെയ്തത് നമ്മുടെ ദൈവം തമ്പുരാനാണ്, നമ്മുടെ പിതാവാം ദൈവമാണ്. ഈ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് സകല മാനവും മഹത്വവും നമ്മുടെ പിതാവാം ദൈവത്തിന് തന്നെ ഞങ്ങൾ അർപ്പിക്കുകയാണ്. ഇതോടെ ഒപ്പം ഞാൻ സങ്കീർത്തനങ്ങൾ 136 ചില വാക്യങ്ങൾ വായിച്ച് ദൈവത്തിന് നന്ദി കരയേറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 136 സങ്കീർത്തനത്തിലെ ആദ്യത്തെ വാക്യം ഇങ്ങനെയാണ്: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. 13
വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഏഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പകൽ വാഴുവാൻ സൂര്യനെയും അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഈ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് അത് പറഞ്ഞു നിർത്തുന്നത്, സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ആഡ് ചെയ്യാം. നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കടബാധ മാറ്റിയതിന് ദൈവത്തിന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവന് സ്തോത്രം ചെയ്യുവിൻ. നിങ്ങളുടെ രോഗം സൗഖ്യമാക്കിയതിന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവന് സ്തോത്രം ചെയ്യുവിൻ. അത്ഭുതങ്ങളെ ചെയ്ത ദൈവത്തിന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവന് സ്തോത്രം ചെയ്യുവിൻ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ടിരുന്നവർക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കുഞ്ഞുങ്ങളെ തന്നുവല്ലോ, അവൻ്റെ ദയ എന്നേക്കുള്ളത്, അവന് സ്തോത്രം ചെയ്യുവിൻ. അതുകൊണ്ട് സ്തോത്രം യഹോവയ്ക്ക് ഞങ്ങൾ അർപ്പിക്കുവാണ്. സകല മാനവും മഹത്വം അവനുള്ളത്. ദൈവത്തിൻ്റെ നാമം, ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ശൂന്യതയിൽ നടുവിൽ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം, ശൂന്യതയിൽ നടുവിൽ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം, ക്ഷേമമായേകി എന്നെ ജയത്തോടെ നടത്തിയതാ, ക്ഷേമമായേകി എന്നെ ജയത്തോടെ നടത്തിയതാ. നന്ദിയാൽ നിറഞ്ഞു മനമേ, നന്മ നിറഞ്ഞ മഹോന്നതന യേശുരാജനെ എന്നും സ്തുതിപ്പിൻ, യേശുരാജനെ എന്നും സ്തുതിപ്പിൻ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അത്ഭുതം ചെയ്തുവല്ലോ. നന്ദി ഞങ്ങൾക്കറിയിക്കുകയാണ് കർത്താവേ. ഞങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ ദൈവം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വലിയ അത്ഭുതങ്ങളെ ചെയ്തു കൊടുത്തു, രോഗങ്ങളെ സൗഖ്യമാക്കി. ഒരിക്കലും സാധ്യമല്ല എന്ന് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ അങ്ങ് സാധ്യമാക്കി. തലമുറകളെ കൊടുത്തു, കടഭാരം മാറ്റി. കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ടായി, കുടുംബത്തിൽ സമാധാനം കൊടുത്തു. ഇങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ കർത്താവേ, ഒട്ടനവധി കാര്യങ്ങൾക്ക് കർത്താവേ നന്ദി, നന്ദി, നന്ദി എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. അവിടുത്തെ ദയ എന്നേക്കും ഉള്ളത്. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ദയ കാണിച്ചുവല്ലോ, വീണ്ടും നന്ദി ഞങ്ങൾക്കറിയറ്റുന്നു കർത്താവേ. ഇപ്പോൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും വീണ്ടും പ്രയാസത്താൽ, ദുഃഖത്താൽ, ഭാരത്താൽ, രോഗത്താൽ വലയുന്നുവെങ്കിൽ ആരോട് പറയണം, എങ്ങോട്ട് തിരിയണം എന്ന് ചിന്തിച്ചുകൊണ്ട് വിഷമത്താലിരിക്കുന്നവരെ അവിടുന്ന് അവിടുത്തെ വചനമയച്ച് സൗഖ്യപ്പെടുത്തി, അവർക്ക് പ്രത്യാശ, അവരുടെ ജീവിതത്തിൽ ജീവിക്കുവാനുള്ളൊരാശ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വീണ്ടും സകല മാനമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ആത്മീയാത്ര പ്രയർ സെല്ലിന് വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തന്നിരിക്കുന്ന പദവിക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമീൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗസൗഖ്യവും നേടാൻ ലോകം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ കത്തിലൂടെയോ ഞങ്ങളെ അറിയിക്കുമ്പോൾ ലോകം മുഴുവൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാസം ആത്മീയ യാത്രാ ടെലിവിഷൻ, മഞ്ഞാടി പി ഒ, തിരുവല്ല 5. ടെലഫോൺ 0469-260-6941, 0469-260-6942, 0469-260-6943. വൈകുന്നേരം 5 മണിക്ക് ശേഷവും രാവിലെ 9 മണിക്ക് മുൻപായും താഴെ പറയുന്ന നമ്പരുകളിൽ ബന്ധപ്പെടുക. 9447-1-316-96, 9447-1-316-99. ഇമെയിൽ prayer@ay.tv.